കഴിഞ്ഞ ദിവസം കെ സുരേഷ് കുറുപ്പ് രാഷ്ട്രീയ ഇന്നിംഗ്സിന് വിരാമമിടുന്നു എന്ന വാർത്ത പുറത്തുവിട്ടിരുന്നു. എന്നാൽ കോൺഗ്രസും ബി ജെ പിയും അതൊരു രാഷ്ട്രീയ തന്ത്രമാക്കി മാറ്റി സി പി എമ്മിനെതിരെ ഒരു കരിവാക്കി അത് ഉപയോഗിക്കാം എന്ന് കണക്ക് കൂട്ടി. എന്നാൽ അതിനൊരു മറുപടിയുമായി കെ സുരേഷ് കുറുപ്പ് തന്നെ രംഗത്ത് വന്നു. ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയതോടെയാണ് വിശദീകരണവുമായി കെ സുരേഷ് കുറുപ്പ് തന്നെ രംഗത്ത് വന്നത്. മാധ്യമപ്രവർത്തകരോട് താൻ പറഞ്ഞത് ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നെയും ഞാൻ നിലകൊള്ളുന്ന രാഷ്ട്രീയ നിലപാടുകളെയും സ്നേഹിച്ച ജനങ്ങൾക്കിടയിൽ ഇനിയും മാറി നിൽക്കുന്നതിനെക്കുറിച്ച് ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെ സംഭവിച്ചാൽ അത് ഞാൻ എന്നെ തന്നെ മറക്കുന്നതിന് തുല്യമായിരിക്കും. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണമാണിത്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന സൂചനകളോടെ വന്നിട്ടുള്ള വാർത്തയിൽ പത്രലേഖകനോട് ഞാനായി പറഞ്ഞ ഒരു വാചകമേ ഉള്ളൂ, ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നാണത്. വേണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് സംസാരിക്കാം എന്നും പറഞ്ഞിരുന്നു. മറ്റുള്ളതൊന്നും ഞാൻ പറഞ്ഞതല്ല. എന്നെയും ഞാൻ നിലകൊള്ളുന്ന രാഷ്ട്രീയ നിലപാടുകളെയും സ്നേഹിച്ച ജനങ്ങൾക്കിടയിൽ നിന്നും മാറി നിൽക്കുന്നതിനെക്കുറിച്ച് ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാനാവില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് ഞാൻ എന്നെ തന്നെ മറക്കുന്നതിന് തുല്യമായിരിക്കും. എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലിനും നന്ദിയും അഭിവാദ്യങ്ങളും. ഇങ്ങനെ അവസാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇനി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കില്ല. പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഔദ്യോഗിക കമ്മിറ്റികളിൽ നിന്നും സ്വയം ഒഴിയും. ഒന്നരയാഴ്ചയ്ക്ക് ശേഷം എല്ലാം പറയാം എന്നാണ് സുരേഷ് കുറുപ്പ് പ്രതികരിച്ചത്. ലോക്സഭയിലും നിയമസഭയിലുമായി 26 വർഷം നീണ്ട രാഷ്ട്രീയ ജീവിതത്തിന് ശേഷമാണ് ഈ തീരുമാനം. ഏത് രാഷ്ട്രീയ പ്രതിസന്ധികളിലും സി പി എമ്മിന് അവതരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വമായിരുന്നു സുരേഷ് കുറുപ്പിൻ്റേത്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട ശേഷം 1984 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിച്ച് 3 ഇടത് സ്ഥാനാർത്ഥികളിൽ ഏക സി പി എം പ്രതിനിധിയായിരുന്നു സുരേഷ് കുറുപ്പ്. ലോക്സഭയിൽ 7 തവണ മത്സരിച്ചു, 4 തവണ ജയിച്ചു. നിയമസഭയിൽ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തെ 2 തവണ പ്രതിനിധീകരിച്ചു. തുടരെ 2 തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകേണ്ടെന്ന സി പി എം തീരുമാനം മൂലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവസരം ലഭിച്ചില്ല. വി എൻ വാസവൻ ജയിച്ചു മന്ത്രിയായി. SFI സംസ്ഥാന പ്രസിഡന്റായിട്ടുണ്ടെങ്കിലും DYFIയിലോ പാർട്ടി സംസ്ഥാന ഘടകത്തിലോ സുരേഷ് കുമാർ എത്തിയില്ല. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അദ്ദേഹം.